ഹായ് ഫ്രണ്ട്സ്, ടെക്നോമോടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ റിലയൻസ് ജിയോ അവരുടെ IUC ചാർജ് അല്ലെങ്കിൽ കോൾ ചാർജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം പലതരത്തിലുള്ള സമ്മിശ്രമായ പ്രതികരണങ്ങളാണ് ജിയോ യൂസേഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ ജിയോ അവരുടെ പുതിയ അഡ്വാൻസ് ടെക്നോളജി അല്ലെങ്കിൽ ഏറ്റവും പുതിയ 5G സർവീസ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന മൊബൈൽ ഇന്ത്യൻ കോൺഗ്രസിൽ ജിയോയുടെ 5G ടെക്നോളജിയെ പറ്റി ജിയോയുടെ ഹെഡ് മാത്യു ഗുമൻ അതിനെപ്പറ്റി കൂടുതൽ വിശദമായ വിവരങ്ങൾ നൽകിയുണ്ടായി. അതുപോലെ തന്നെ 5G ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ടെക്നോളജികൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ നമുക്കറിയാം, ജിയോ ഇന്ത്യ വന്ന് കഴിയുന്ന ആളായാലും ജിയോ യോ മൊബൈൽ സർവീസ് എൻ്റർ ചെയ്തതിനു ശേഷം ജിയോയും സാംസങ്ങും ചേർന്ന് ലോകം തന്നെ ഏറ്റവും വലിയ ഒരു ഗ്രീൻ ഫീൽഡ് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്കോസിസ്റ്റത്തിൽ ഏകദേശം 340 മില്യൺ കസ്റ്റമേഴ്സ് ഉണ്ട്. 2019 ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ജിയോ തന്നെ പറയുന്നു അവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് 340 മില്യൺ കമ്പനിയാണ്. അപ്പോൾ ഇത്രയും കസ്റ്റമേഴ്സ് എല്ലാവരും തന്നെ 4G ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സാണ്. ജിയോയ്ക്ക് മറ്റു നെറ്റ്വർക്കുകളില്ലാതെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ പറഞ്ഞതുപോലെ ജിയോ വർക്ക് ചെയ്യുന്നത് സാംസങ്ങിന്റെ നെറ്റ്വർക്കോട് കൂടിയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ജിയോയും സാംസങ്ങും ചേർന്ന് 5G NSA മോഡ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മോഡിൽ അഡ്വാൻസ്ഡ് 4G LTE ടെക്നോളജിയും അതുപോലെ തന്നെ 5G ടെക്നോളജിയും ചേർന്ന ഒരു അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് സെറ്റപ്പ് ആണ്. അപ്പോൾ ജിയോ IMC പറഞ്ഞതനുസരിച്ച് ഈ ഒരു അഡ്വാൻസ്ഡ് നെറ്റ്വർക്ക് സാധാരണക്കാർക്കും സൊസൈറ്റിക്കും അതുപോലെ തന്നെ എന്റർപ്രൈസിനും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ IoT സിസ്റ്റം മൊബൈൽ നെറ്റ്വർക്കിലും അതുപോലെ തന്നെ ഫൈബർ സർവീസിലും എല്ലാം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്പീഡും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയും നെറ്റ്വർക്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ 5G ബേസ്ഡ് ആയിട്ടുള്ള കുറേ ടെക്നോളജികൾ ഈ IMC ഭാഗമായിട്ട് ടെസ്റ്റ് ചെയ്യുകയും അതിന്റെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള റിസൾട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു ടെസ്റ്റിന്റെ ഭാഗമായി മുംബൈ RCT നിന്നും ഒരു വെർച്വൽ ക്ലാസ് 360 ഡിഗ്രിയിൽ ഡൽഹിയിലേക്ക് സ്ട്രീം ചെയ്തിട്ടുണ്ടായി. സ്ട്രീം കംപ്ലീറ്റ്ലി ഫുൾ HD അതുപോലെ തന്നെ 4K ആയിരുന്നു. സാംസങ്ങിന്റെ 5G ബേസ്ഡ് ആയിട്ടുള്ള മൊബൈലുകളും ടാബ്ലറ്റുകളും ഈ ടെസ്റ്റ് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ജിയോ പറഞ്ഞതനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ടെക്നോളജികൾ നമുക്ക് പബ്ലിക് സേഫ്റ്റിക്ക് വേണ്ടി വളരെയധികം ഉപകാരപ്രദം ആകുന്നതാണ്. 360 ഡിഗ്രിയിലെ ഹൈ ക്വാളിറ്റി വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇന്റർനെറ്റ് ഉപയോഗിച്ച് എല്ലോ സർവീസ് മേഖലകളും ഈ ഒരു 5G സ്കില്ലിന്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ 5G ടെക്നോളജിയുടെ ഒരു ബെനിഫിറ്റ് അത് എല്ലാ തരത്തിലുള്ള കസ്റ്റമേഴ്സിനും ഉപകാരപ്രദം ആകുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം 2G കഴിഞ്ഞ് 3G കഴിഞ്ഞ് ഇപ്പോൾ 4G ഇനി വരാൻ പോകുന്നത് 5G. അതുപോലെ തന്നെ എയർടെല്ലും ചൈനീസ് കമ്പനിയായ ഹുവാവേയും ചേർന്ന് 5G സർവീസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ന്യൂസുകൾ ഓൾറെഡി പുറത്തു വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് പ്രതീക്ഷിച്ച ഇത്തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ് നമ്മുടെ ടെക്നോളജി ഏരിയയിൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ 5G കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ നിങ്ങൾ ഏത് 5G സപ്പോർട്ട് ചെയ്യും, എയർടെൽ, വോഡാഫോൺ, ജിയോ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ദയവായി കമന്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം സൈഡിലെ ബെല്ലൈക്കൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു സബ്സ്ക്രൈബ് ചെയ്യണം. അതുവരെ ഗുഡ് ബൈ. ചെയ്യുന്നത്